ജന്മനാടിന്റെ അന്ത്യോപചാരം ഏറ്റുവാങ്ങി വി വി പ്രകാശ് നമ്മളോടൊക്കെ യാത്രാമൊഴി പറഞ്ഞു കഴിഞ്ഞു. മലപ്പുറം എടക്കര പാലുണ്ടയിലെ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മലപ്പുറം ഡി സി സി പ്രസിഡന്റുമായ വി വി പ്രകാശിന്റെ ആകസ്മിക വിയോഗം. 5 വർഷം വി വി പ്രകാശിന്റെ രാഷ്ട്രീയ കർമ്മ മണ്ഡലമായിരുന്ന കോൺഗ്രസ് ജില്ലാ ആസ്ഥാനത്തായിരുന്നു ആദ്യ പൊതുദർശനം. പിന്നീട് സ്വവസതിയിലും എടക്കരയിലെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യോപചാരമർപ്പിക്കാൻ പ്രമുഖർ ഉൾപ്പെടെ 100 കണക്കിന് പേരാണെത്തിയത്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വി വി പ്രകാശിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ പ്രമുഖർ അന്ത്യോപചാരമർപ്പിക്കാൻ നേരിട്ടെത്തി. തങ്ങളുടെ പ്രിയ നേതാവിന്റെ പെട്ടെന്നുണ്ടായ വിയോഗത്തിന്റെ നടുക്കത്തിലായിരുന്നു ജന്മനാട്. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് ദുഃഖാചരണം നടത്തിയാണ് ജന്മനാടായ എടക്കര പ്രകാശിന്റെ വിയോഗത്തിൽ പങ്കുചേർന്നത്. 5 മണിക്ക് പാലുണ്ട പൊതുശ്മശാനത്തിൽ വെച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 2 ദിവസം മാത്രം ശേഷിക്കുകയാണ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ വി വി പ്രകാശിന്റെ വിടവാങ്ങൽ. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി ജനഹിതം അറിയും മുന്നേയുള്ള ഒരു മടക്കം. നിലമ്പൂരുകാരുടെ സ്വന്തം പ്രകാശേട്ടനായി മാറിയാണ് സംശുദ്ധ രാഷ്ട്രീയ മുഖമുദ്രയാക്കിയ കോൺഗ്രസിന്റെ ഈ സൗമ്യ മുഖം വിട പറയുന്നത്. മുനീഫ് തിരൂരിനൊപ്പം അഷ്കർ അലി, 24 മലപ്പുറം.